പ്രിയപ്പെട്ടവരെ 77-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നത്, ഞാൻ ദൈവത്തോട് നിലവിളിച്ചെന്ന, അയ്യോ അത് വെറുതെ ഉള്ളൊരു നിലവിളി ആയിരുന്നില്ല കേട്ടോ. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കം നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഉറങ്ങിയില്ല, ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുക, കൈകൾ മലർന്നിരിക്കുക, അങ്ങനെ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ താൻ കടന്നു പോകുന്ന പ്രതിസന്ധി ചെറുതല്ല, അത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെ താൻ കടന്നു പോകുന്നത്. അങ്ങനെ അവൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണെന്നറിയാവോ? അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് സംസാരിക്കുക. എന്താ സംസാരിച്ചെന്നറിയാവോ? പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്ന്, ഫറവോൻ എന്ന് പറയുന്ന വലിയ ഒരു രാജാവ്, ആ കാലത്ത് ജീവിച്ചിരുന്നതിൽ ശക്തിമാനായ ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചത്? എന്ന് പറഞ്ഞാൽ വിടത്തില്ല, ഈ ജനത്തെ ഞാൻ പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവന്റെ കണ്ണിന്റെ മുൻപിൽ കൂടെ ജനത്തെ പുറത്തു കൊണ്ടുവന്നവനാണ് ദൈവമെങ്കിൽ ആസാഫേ, ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ അകത്ത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. രണ്ടാമത്തെ സംഭവം എന്താ ആസാഫിനെ ഓർമ്മപ്പെടുത്തുന്നത്? 16-ാം വാക്യത്തിൽ മോശ ഒരു കൊച്ചു വഴി മുമ്പോട്ട് നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. അതിലൂടെ അവർക്ക് വഴി ഒരുക്കിയെന്ന് മാത്രമല്ല, അവർ അവരെ പിന്തുടരുന്ന ഫറവോനെയും സൈന്യത്തെയും ആ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ഈ വലിയ ദൈവപ്രവർത്തികൾ ആസാഫിനോട് പ്രാർത്ഥനാമുറിയിൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഓ, അത് കഴിഞ്ഞപ്പം ആസാഫിനുണ്ടായ ധൈര്യം അത്ര വലുതായിരിക്കും. ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും അധികം ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, ഏറ്റവും അധികം വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ, ഏറ്റവും അധികം ഭാരത്തോടുകൂടി ഇരിക്കുമ്പോൾ, ഏറ്റവും അധികം ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവവുമായിട്ട് അങ്ങോട്ട് സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടായിരിക്കാം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇടപെടലുകളായിരിക്കാം നമ്മളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും, അത് നിങ്ങൾക്ക് പ്രത്യാശ നൽകിത്തരും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിത്തീരും. അതുകൊണ്ട് ഭാരപ്പെടരുതേ, നിരാശപ്പെട്ടൊരു മൂലയ്ക്ക് ഉത്തിയിരിക്കാതെ ധൈര്യമായിട്ട് ദൈവസന്നിധിയിലെ മുഴങ്കാല് മടക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തന്നിൽ മാത്രം നോക്കിയിരുന്നു ശോഭിതരായി തീരും മായവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിയിടുന്നു ശോഭിതരായി തീരും മായവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്റെയുള്ള പ്രശംസിച്ചിടുന്നു, എന്റെയുള്ള പ്രശംസിച്ചിടുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ. അങ്ങിൽ മാത്രം നോക്കി ഓടുവാൻ, അങ്ങിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് പ്രാപ്തരാക്കണമേ ഈ പ്രഭാതത്തിൽ. ആമേൻ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. നിരാശയോടെ, ഭാരത്തോടെ, വേദനകളോടെ ഇരിക്കുന്നവരുടെ മേൽ വലിയ ആശ്വാസത്തിന്റെ കരം, വലിയ വിടുതലിന്റെ കരം ദൈവമേയോടൊന്ന് പകർന്ന് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.